ഫിഷ് കണ്ടർ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം. ബയോബോൾസ് അതുപോലെ തന്നെ സെറാമിക് റിംഗ് ഈ രണ്ട് വസ്തുക്കൾ ഫിൽട്രേഷൻ സംവിധാനത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. മത്സ്യകൃഷിക്ക് ആവശ്യമായ ഫിൽട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ബയോബോൾസും സെറാമിക് റിംഗും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. എന്താണ് ബയോബോൾസ്? അതിൻ്റെ ധർമ്മം എന്താണ്? എന്താണ് സെറാമിക് റിംഗ്? അതിൻ്റെ ധർമ്മം എന്താണ്? അത് ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെ ഉപയോഗിക്കുന്നവരുടെ നമുക്കെന്ത് പ്രയോജനമാണ് ഉള്ളത്? ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് സെറാമിക് റിംഗ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം. ഇതാണ് ബയോബോൾസ് എന്ന് പറയുന്നത്. ഇതേകദേശം ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ബയോബോൾസ് ചെറുതുമുണ്ട്. ഇതുണ്ടോ, ഇത് താരതമ്യം ഇതിനെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്. ഇപ്പം ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ബയോബോൾസിൽ നിങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാൽ ഇതിന് ധാരാളം വെട്ടുകളുള്ളതായിട്ട്, അതായത് ഗ്രിപ്പുള്ളതായിട്ട് കാണാൻ തരാൻ കഴിയും. ഇത് നിറയെ ഹോൾസും കാര്യങ്ങളാണ്. ഉണ്ടോ ഇത്? അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. അതായത് സർഫേസ് ഏരിയ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സർഫേസ് ഏരിയ കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെട്ടുകൾ ഇതിനകത്ത് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ബയോബോൾസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഉണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്താൽ ഇതിനുള്ളിൽ ഇതുപോലുള്ള സ്പോഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ടാവും. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ കഴിയും. അടച്ചു വെക്കാം, ഇതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഈ ബയോബോൾസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുള്ളിൽ ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണവും അവർ കൊടുത്തിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇത് ചെറിയ പീസാണ്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിനുള്ളിലും എല്ലാ ബയോ അപ്പോൾ അത് നിങ്ങൾ നിർമ്മിക്കാനുള്ളതാണ്. പ്രയോജനപ്രദമായിട്ടുള്ള ചില ബാക്ടീരിയകൾ നമ്മളുടെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് മത്സ്യത്തിൻ്റെ ഫിൽട്രേഷൻ സംവിധാനത്തിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ എങ്ങനെ ഇതിനകത്ത് കോളനി നിർമ്മിക്കുന്നു, എന്താണ് അതിൻ്റെ പർപ്പസ് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക, ബയോബോൾസിന് സർഫേസ് കൂടുതലുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളെ മനസ്സിലാക്കാം. ഇതൊരു അല്പം ഡ്രൈ ആയൊരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഏകദേശം ആ ഒരു വലിപ്പമേ ഈ ബയോബോൾസിനുള്ളൂ. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടലായിട്ടുള്ള സർഫേസ് നമ്മളൊന്ന് കണക്കാക്കുകയാണെങ്കിൽ അത് ഇത്ര സ്ക്വയർ ഇഞ്ച് നമുക്ക് കിട്ടും. പക്ഷേ ഈ ബയോബോൾസിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് ആ നടന്നെടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ സർഫേസിൻ്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും സർഫേസ് ഇതിന് കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുപോലൊരു ബോൾസ് ഡിസൈൻ ചെയ്തതിലൂടെ ബാക്ടീരിയകൾക്ക് ഇതിൽ പിടിച്ചിരിക്കാനുള്ള സർഫേസ് ഏരിയ കൂടുതൽ കിട്ടും. കാരണം ബാക്ടീരിയകൾക്ക് ഇതിൽ പിടിച്ചിരുന്ന് വേണം ബാക്ടീരിയക്ക് ഡെവലപ്പ് ആകാനായിട്ട്. അപ്പോൾ സർഫേസ് ഏരിയ കൂടുതൽ കൊടുത്തിരിക്കുന്നതിന് കൂടുതൽ ബാക്ടീരിയക്ക് വസിക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഡെനിട്രി ഫ്രെയിങ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ മൈക്രോകോക്കസ് സ്യൂഡോമോണസ് മുതലായ ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാക്ടീരിയയാണ് അമോണിയനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബാക്ടീരിയ വസിക്കുന്നതാണ് ഇതുപോലുള്ള ബയോബോൾസിലാണ് അത് വസിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ നൈട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അത് കെമിക്കലിൽ നിന്നും എനർജി സ്വീകരിക്കുന്ന ബാക്ടീരിയകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അമോണിയ, അതുപോലെ തന്നെ ഹീമോ അട്രോട്രോപ്പിക് ബാക്ടീരിയ പുണക്കുള്ള ബാക്ടീരിയ, അതിൽ നൈട്രോബാക്ടർ പുണക്കുള്ള ബാക്ടീരിയകളാണ് അതിനെ അങ്ങനെയുള്ള കെമിക്കലായിട്ടുള്ള സംഗതികളെ ഭക്ഷിച്ചുകൊണ്ട് അമോണിയ വിമുക്തമാക്കി, അതായത് നൈട്രേറ്റ് പുണക്കുള്ള സംഗതികളെ ഭക്ഷിച്ച് അത് അമോണിയ വിമുക്തമാക്കി തീർക്കുന്നത്. നൈട്രേറ്റിൻ്റെ ഘടകങ്ങളാണല്ലോ ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സംഗതികളും വസിക്കാൻ കഴിയുന്ന ഒരു റിങ്ങാണിത്. അപ്പോൾ ഈ സെറാമിക് റിങ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള റിങ്ങുകളിൽ ഡെനിട്രിഫയിങ് ബാക്ടീരിയയും അതോടൊപ്പം തന്നെ ഡെനിട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്രോകോക്കസ് സ്യൂഡോമോണസ് മുതലായ ഒട്ടനവധി ബാക്ടീരിയകളുണ്ട്. അതോടൊപ്പം തന്നെ ഹീമോ ഓട്ടോട്രോപ്പിക് ബാക്ടീരിയ മുതലായ ബാക്ടീരിയകൾക്കും രണ്ട് ബാക്ടീരിയയ്ക്കും ഒന്നിച്ച് വസിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സെറാമിക് റിംഗ്. അപ്പോൾ സെറാമിക് റിങ്ങും അതുപോലെ തന്നെ ഈ ബയോബോൾസും മുഖ്യമായ പങ്ക് നമ്മളുടെ മത്സ്യകൃഷിക്ക് വഹിക്കുന്നുണ്ട്. ഫിൽട്രേഷൻ സംവിധാനത്തിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടു,
ഒരു ചെറിയ സ്പോഞ്ചിൻ്റെ കഷ്ണമുണ്ട്. ചെറിയ സ്പോഞ്ച് അല്ല, ആ സ്പോഞ്ച് എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഹോൾസ് ഉള്ള ടൈപ്പിലുള്ള സ്പോഞ്ചാണ്, നിങ്ങളത് കാണിച്ചിരുന്നു. അപ്പോൾ ഇത് ബാക്ടീരിയകൾ കോളനികൾ നിർമ്മിക്കുന്ന ഒരു ഒരു ബോൾസാണ്. അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം സാധാരണഗതിയിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് നമ്മളുടെ ഫിൽട്രേഷൻ സംവിധാനം ചെയ്യുന്നതിന്, അതായത് അതായത് ഈ ഹാർഡായിട്ടുള്ള പാർട്ടിക്കിൾ നീ റിമൂവ് ചെയ്യാൻ തക്കണം. അതായത് നമ്മളുടെ മത്സ്യ ടാങ്കിൽ നിന്ന് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന വെള്ളം ഏറ്റവും ആദ്യമേ സ്പോഞ്ച് പോലുള്ള ചില ഹാർഡായിട്ടുള്ള പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാൻ തക്കണം ഉദ്ദേശിക്കുന്ന ആ ഫിൽട്രേഷൻ സംവിധാനത്തിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ബയോബോൾസ് ഉള്ള ഫിൽട്രേഷൻ സംവിധാനം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ നടക്കുന്ന ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ, ഇവിടെ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നടക്കുന്ന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ ഇത്തരത്തിലുള്ള ബോൾസ് ൻ്റെ ധർമ്മം ഇവിടെ ബാക്ടീരിയ ഇതിനുള്ളിൽ കോളനികൾ സ്ഥാപിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് തരത്തിലുള്ള ബാക്ടീരിയ? അതായത് നൈട്രിഫയിങ് ബാക്ടീരിയ അതേപോലെ ഡെനിട്രിഫയിങ് ബാക്ടീരിയ, ഈ രണ്ട് ബാക്ടീരിയകളാണ് മുഖ്യമായിട്ടും ഈ ബയോബോൾസിലൂടെ പ്രവർത്തിക്കുന്നത്. ഇതെന്താണ് ഈ ഇത്തരത്തിലുള്ള ബാക്ടീരിയ? അത് നമുക്കറിയാം, മത്സ്യം കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ വെള്ളത്തിൽ കിടന്നു കഴിയുമ്പോഴത്തേക്ക് മത്സ്യത്തിൻ്റെ വേസ്റ്റ് എല്ലാം അടിഞ്ഞുകൂടി പിന്നീട് അത് അത് അഴുകാൻ തുടങ്ങും. അത് അഴുകി വെള്ളത്തിൽ ലയിക്കും, അത് വെള്ളത്തിൽ അമോണിയ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അമോണിയ ഉണ്ടാക്കുന്നതിനെ ഈ അമോണിയനെ നൈട്രൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയ നൈട്രിഫയിങ് ബാക്ടീരിയ അതാണ്. അപ്പോൾ ഈ നൈട്രിഫയിങ് ബാക്ടീരിയയ്ക്ക് കോളനികൾ നിർമ്മിക്കാനുള്ളതാണ് ഇത്തരത്തിലുള്ള ബയോബോൾസ്. അപ്പോൾ ഈ അപ്പോൾ അത് അമോണിയനെ നൈട്രേറ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയ ഇതിനുള്ളിൽ കോളനികൾ സ്ഥാപിക്കും. അതാണ് ഈ ബോൾസിൻ്റെ ധർമ്മം. അതാണ് ഇനി അതോടൊപ്പം തന്നെ വേറെ തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, ഡെനിട്രിഫയിങ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയും അത് ഈ രണ്ട് ബാക്ടീരിയ, അതായത് നൈട്രിഫയിങ് ബാക്ടീരിയയും ഡെനിട്രിഫയിങ് ബാക്ടീരിയകളും രണ്ടും എയറോബിക് ബാക്ടീരിയയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയകളും ഡെവലപ്പാകുന്നതിന് വളർച്ചയ്ക്ക് അതിൻ്റെ ഓക്സിജൻ കൂടിയേ തീരുള്ളൂ, അതുകൊണ്ട് എയറേഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ബയോബോൾസ് നമ്മളൊരു ടാങ്കിലിട്ട് അതിൽ എയറേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ബോൾസിൽ ഉള്ളിൽ ബാക്ടീരിയകൾക്ക് കോളനികൾ നിർമ്മിക്കാൻ തക്കണം കഴിയും. അതുകൊണ്ട് അത്തരം കോളനികൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ ബാക്ടീരിയയുടെ എണ്ണം ഡെവലപ്പാകും. അപ്പോൾ അതിലുള്ള അമോണിയനെ എന്ത് ചെയ്യും, ബാക്ടീരിയ നൈട്രേറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, നല്ല അളവ് നൈട്രേറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ നൈട്രേറ്റ് കഴിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയയാണ് ഹീമോഓട്ടോട്രോപിക് ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയകൾ. അപ്പോൾ ആ ബാക്ടീരിയയും ഇതിനകത്ത് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയയ്ക്ക് വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് വാസ്തവത്തിൽ ഈ ബയോബോൾസ്. ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെ. അപ്പോൾ അതുകൊണ്ട് RIS സിസ്റ്റത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ സിസ്റ്റം ഒരു പക്ഷേ അക്വാഫോണിക്സ് ആണെങ്കിൽ കൂടി നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അക്വാഫോണിക്സിൽ അത് ആ മെറ്റൽ ബെഡിലേക്ക് നമ്മൾ വെള്ളം പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ബയോബോൾസ് ഉപയോഗിച്ച് ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ആ വെള്ളം ബെഡിലേക്ക് പോവുകയാണെങ്കിൽ കുറേയൊക്കെ നല്ലതായിരിക്കും. കുറേയൊക്കെ നല്ല വിധത്തിൽ അവിടെ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ച് ലഭിക്കാൻ തക്കണം, അതിടെ തീരും. അമോണിയ യുക്തമായിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കാൻ തക്കണം, അത് കാരണമായി തീരും. എന്നാൽ ഈ സെറാമിക് റിങ്ങിൻ്റെ ധർമ്മം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെറാമിക് റിങ്ങും ഇതുപോലെ തന്നെ പങ്കുവഹിക്കുന്നു. സെറാമിക് റിങ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ളൊരു നൂഡിൽസ് പോലെ ഇരിക്കും ഏകദേശം. അത് അതിൻ്റെ ചില പീസുകളാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറാമിക് റിങ്ങിലാകുമ്പോൾ നൈട്രിഫയിങ് ബാക്ടീരിയയും ഡെനിട്രിഫയിങ് ബാക്ടീരിയയും രണ്ട് ബാക്ടീരിയകൾക്കും ഒന്നിച്ച് വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇതുപോലുള്ള സെറാമിക് റിങ്ങുകൾ. ഇതിനുള്ളിൽ അത് കോളനികൾ സ്ഥാപിക്കും. ഇത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതാണ് സെറാമിക് റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഗ്രിപ്പുണ്ട്. ഇത് വളരെ സ്മൂത്തല്ല, ഗ്രിപ്പാണ്. ഇതിനുള്ളിലൊരു ഹോൾസ് ഉണ്ട്. ഇതും വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് ഈ ഫിൽട്രേഷൻ സംവിധാനത്തിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സെറാമിക് റിങ്ങുകളിലൂടെ ഡെനിട്രിഫയിങ് ബാക്ടീരിയ നൈട്രിഫയിങ് ബാക്ടീരിയ രണ്ട് ബാക്ടീരിയകൾക്കും വസിക്കാനുള്ള ഒരിടമായിട്ട് ഇത് ഉണ്ട്. എന്നാൽ ഇതുപോലുള്ള ബയോബോൾസ് വെച്ചപ്പോൾ അത് നൈട്രിഫയിങ് ബാക്ടീരിയ ആണ് കൂടുതലായിട്ട് ഇതിനകത്ത് വസിക്കുന്നത്. എന്നാൽ ഇത് സെറാമിക് റിങ് ആകുമ്പോൾ രണ്ട് ബാക്ടീരിയയ്ക്കും അത് ഒരുപോലെ അതിനകത്ത് വസിക്കാൻ തക്കണം കഴിയുമെന്നുള്ളതിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ ഇതുപോലുള്ള ബയോബോൾസ് എങ്ങനെയാണ് നമ്മൾ ഇനി ഒന്ന് ക്ലീൻ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ബയോബോൾസ് നമ്മൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടാണ്
ഈ ബയോബോൾസിൽ എല്ലാം നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകളില്ലാത്ത കോളനികൾ നിർമ്മിക്കുന്നത്. വെള്ളം തുടർച്ചയായിട്ട് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അമോണിയ കടന്ന് വെള്ളം തുടർച്ചയായിട്ട് വരികയും അതോടൊപ്പം തന്നെ നമ്മൾ എയറേഷൻ കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ നൈട്രിഫൈയിങ് ബാക്ടീരിയ ഇതിനകത്ത് കോളനികൾ സ്ഥാപിക്കുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും ഇതിനുള്ളിൽ അഴുക്ക് പോലുള്ള സംഗതികളിൽ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ഇത് തറവായിട്ട് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിനകത്ത് പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകളെല്ലാം കഴുകിപ്പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഇനി നമ്മൾക്ക് ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് ചീറ്റിച്ചൊഴിച്ച് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം പോകും. എന്നാൽ തറവായിട്ടുള്ള ക്ലീനിങ് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളെല്ലാം കുത്തിക്കളഞ്ഞ് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അങ്ങനെ ഇന്നാൽ അതിൻ്റെ പർപ്പസ് നഷ്ടപ്പെടും, ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് അങ്ങനെ കഴുകരുത്. തന്നെ ഇത് വാഷ് ചെയ്യാൻ എടുക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ പോയിന്റിലെ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് ഇത് വാഷ് ചെയ്യേണ്ടത്. തറവ വാഷിംഗ് ഇല്ല, ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് ഒന്ന് കുലുക്കിയെടുത്താൽ മാത്രം മതിയാവും. അതാണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിൽട്രേഷൻ സംവിധാനത്തിൽ ഈ ബോൾസിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബോൾസ് ഇന്ന് വ്യാപകമായിട്ട് മത്സ്യകൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിപണിയിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇത് മിതമായ നിരക്കിൽ എൻ്റെ കൈവശം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ അളവ് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നമ്മുടെ സിസ്റ്റം ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ബോൾസ് ശുപാർശ ചെയ്യുന്നതിനും അതോടൊപ്പം നിങ്ങൾ മത്സ്യകൃഷി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇതിൽ ഈ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് രണ്ടും എയറോബിക് ബാക്ടീരിയയാണ്. അപ്പോൾ എയറോബിക് ബാക്ടീരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറേഷൻ കൂടിയേ തീരുമതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബയോബോൾസ് വെറുതെ വെള്ളത്തിലിടുകയല്ലേ ചെയ്യുന്നത്. ബയോബോൾസ് ഇട്ടതിന് ശേഷം ആ ടാങ്കിലേക്ക് നമ്മൾ കൃത്യമായിട്ടും എയറേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എയറേഷൻ കൊടുക്കുമ്പോൾ ഈ ബോൾസ് ആ വെള്ളത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഡെവലപ്പാവും. അങ്ങനെയാണ് ആ ഫിൽട്രേഷൻ സംവിധാനം ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.